പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിന്റെ മണർക്കാട് പള്ളി എട്ട് നോമ്പ് പെരുന്നാളിന്റെയും ആവേശത്തിലാണ് പ്രദേശവാസികൾ. കൂടുതൽ വിവരങ്ങളുമായി ഉപതിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിന് എത്തിയ ദൂരദർശൻ പ്രതിനിധി ജ്യോതി ബാബു ചേരുന്നു. പാർവതി, മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ എട്ട് നോമ്പ് പെരുന്നാളും പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും ഒരേ ആഴ്ചയായതിന്റെ ചെറിയൊരു തിരക്കിലാണ് മണർകാടും പരിസര പ്രദേശവും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് മണർകാട് പള്ളി പെരുന്നാൾ നടക്കുന്നത്. പുതുപ്പള്ളി മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശം കൂടെയാണ് മണർകാട്. അതുകൊണ്ട് തന്നെ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളെയും പള്ളിയിലേക്ക് എത്തുന്ന ആളുകളുടെയും തിരക്ക് മണർകാട് അനുഭവപ്പെടുന്നുണ്ട്. പള്ളിയുടെ തൊട്ടുപുറകിലുള്ള സ്കൂളിലാണ് മണ്ഡലത്തിലെ 72, 73, 74 ബൂത്തുകൾ ഉള്ളത്. വോട്ട് ചെയ്യാൻ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിന് വലിയ തോതിൽ വിശ്വാസികളും പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മികച്ച രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതോടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പെരുന്നാളിന്റെ തിരക്കുകൾ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പുതുപ്പള്ളി ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് വോട്ടെടുപ്പും വോട്ടെണ്ണലും മാറ്റിവെക്കണം എന്ന ആവശ്യം വരെ ഉയർന്നിരുന്നു. ഗതാഗതക്കുരുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും പോലീസിന്റെയും അധികൃതരുടെയും ഭാഗത്തുനിന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കുണ്ടെങ്കിലും കാര്യമായ പ്രശ്നങ്ങളോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ നിലവിൽ മണർകാട് ഭാഗത്തും പരിസരത്തും ഇല്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പ്രധാന തിരുനാൾ വോട്ടെണ്ണൽ ദിനം കൂടിയായ ഈ മാസം 8-നാണ്. പാർവതി.